ഇരു കൂട്ടരുടെയും വാദപ്രതിവാദങ്ങൾക്ക് അല്ലെങ്കിൽ ഇരു കൂട്ടരുടെയും കൊലവിളിക്ക് ഒരു സാക്ഷിത്വം വഹിക്കുന്ന അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായമായി നിൽക്കുന്ന ഒരു കേരളീയ ഭരണകൂടത്തിന്റെ അവസ്ഥയാണ് ഇവിടെ ബോധ്യപ്പെടുന്നത്. ആര് ഏത് തരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങളും ഹെയ്റ്റ് സ്പീച്ച് നടത്തിയാലും അവർക്കെതിരെ സുമോട്ടോ കേസെടുക്കണമെന്നാണ്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അത് കേരളത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. പക്ഷേ ഷംസീറിന്റെ പ്രസംഗത്തിൽ എവിടെയാണ് നിങ്ങൾക്ക് കുഴപ്പം കാണുന്നത്? നിങ്ങൾക്കും യുവമോർച്ചയ്ക്കും ഒരുപോലെ കുഴപ്പം കാണാനാകുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ്. കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇങ്ങനെ പരസ്പരം കൊലവിളി നടത്തി, പരസ്പരം കലാപാഹ്വാനങ്ങൾ നടത്തി, രണ്ട് നേതാക്കന്മാരും തെരുവിൽ കേരളത്തിന്റെ മണ്ണിൽ, വിശിഷ്യ കണ്ണൂരിൽ ഇത്തരം ഒരു കലാപാന്തരീക്ഷം സൃഷ്ടിച്ച് കലാപത്തിന്റെ അല്ലെങ്കിൽ ചോരക്കളിയുടെ രാഷ്ട്രീയത്തിന്റെ പുതിയ മേച്ചിൽപ്പുറം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇതെല്ലാം കേട്ടും കണ്ടിരിക്കുന്ന കേരളത്തിലെ പോലീസ്, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്ത് നടപടിയെടുത്തു? സ്പീക്കറുടെ ഓഫീസിലേക്കാണ്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഭാധ്യക്ഷന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയാണ് യുവമോർച്ചയുടെ നേതാവ് പ്രസംഗിച്ചത്. ഒരു കേസുണ്ടോ? ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്. തീർച്ചയായും സ്മൃതി, ഈ ചർച്ചയുടെ ഫ്ലോറ് തന്നെ നമുക്ക് വ്യക്തമാക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇരു കൂട്ടരുടെയും വാദപ്രതിവാദങ്ങൾക്ക് അല്ലെങ്കിൽ ഇരു കൂട്ടരുടെയും കൊലവിളിക്ക് ഒരു സാക്ഷിത്വം വഹിക്കുന്ന അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായമായി നിൽക്കുന്ന ഒരു കേരളീയ ഭരണകൂടത്തിന്റെ അവസ്ഥയാണ് ഇവിടെ ബോധ്യപ്പെടുന്നത്. ഇവിടെ നോക്കൂ, 2023 ഏപ്രിൽ 28 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. അതിൽ പറയുന്നത്, ആര് ഏത് തരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങളും ഹെയ്റ്റ് സ്പീച്ച് നടത്തിയാലും അവർക്കെതിരെ സുമോട്ടോ കേസെടുക്കണമെന്നാണ്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അത് കേരളത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഇവിടെ ഷംസീർ ഈ കുന്നത്തുനാട് MLA അല്ലെങ്കിൽ അവിടെ നടത്തിയ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ പ്രസംഗം, അത് ഒരു വേറെ വശം, അത് ചർച്ച ചെയ്യേണ്ടത്. അതുമൂലം ഇന്ന് കേരളത്തിൽ എത്തിപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കേരളം അന്ന് സാക്ഷ്യം വഹിക്കുന്ന ചില ഉന്നത നേതാക്കന്മാരുടെ പ്രഭാഷണങ്ങളും പ്രഖ്യാപനങ്ങളും സിദ്ദിഖ് പന്താവൂർ, താങ്കളിൽ നിന്ന് കുറച്ചുകൂടി വ്യക്തത വേണം. കോൺഗ്രസിന്റെ ഒരു നിലപാട് കൃത്യമായി അറിയാൻ വേണ്ടിയിട്ടാണ്. പി ജയരാജന്റെ പ്രസംഗത്തെ നിങ്ങൾക്ക് വിമർശിക്കാം, അതിന് നിങ്ങൾക്ക് ഗ്രൗണ്ട് ഉണ്ട്. പക്ഷേ ഷംസീറിന്റെ പ്രസംഗത്തിൽ എവിടെയാണ് നിങ്ങൾക്ക് കുഴപ്പം കാണുന്നത്? നിങ്ങൾക്കും യുവമോർച്ചയ്ക്കും ഒരുപോലെ കുഴപ്പം കാണാനാകുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ്. അതാണ് അറിയേണ്ടത്. നിങ്ങൾക്ക് അതിൽ കൃത്യമായ നിലപാടുണ്ടോ? ഷംസീർ അതൊന്നും പറയേണ്ടതായിരുന്നു. അതല്ലെങ്കിൽ ഷംസീർ എന്താണ് പ്രസംഗിക്കേണ്ടത് എന്ന് ശ്യാംകൃഷ്ണൻ പറയുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്കുമുണ്ടോ പറഞ്ഞുകൊടുക്കാൻ? ഒരു 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 നിലപാടും അങ്ങനെ ശ്യാംകൃഷ്ണൻ പറയുന്നത് പോലെ, അല്ലെങ്കിൽ BJP ഈ രാജ്യത്ത് പ്രഖ്യാപിക്കപ്പെടുന്ന പോലെ പറയണം, പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ കേരളത്തിലെ ഈ രാജ്യത്തെ പൊതുസമൂഹം ഏകീകൃതമായി സംസാരിക്കണം എന്നുള്ളതിനെതിരെ ശക്തമായി സംസാരിക്കുകയും പ്രതിഷേധിക്കുകയും പ്രക്ഷോഭം നടത്തുകയും ചെയ്യുന്ന പാർട്ടിയാണ് രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് ഇവിടെ കുന്നത്തുനാടിൽ ബഹുമാനനായ സ്പീക്കർ നടത്തിയ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നേതാക്കന്മാരും അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വ്യക്തമായ കാര്യം എന്താണ്? ഈ വിഷയത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നേട്ടം കൊയ്യാനുള്ള അവസരമായി അല്ലെങ്കിൽ കലാപാഹ്വാനത്തിനുള്ള അവസരമായി രണ്ട് പാർട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചക്കാലം മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ചയായി ഗണേശൻ എന്ന് പറയുന്ന BJP നേതാവ് പറയുകയാണ്, യുവമോർച്ചയുടെ നേതാവ് പ്രഖ്യാപിക്കുകയാണ് ഈ തരത്തിലുള്ള പ്രസംഗം നടത്തുന്ന ആരെ? സ്പീക്കറുടെ ജോസഫ് മാഷയുടെ കൈവെട്ടിയ അനുഭവം പോലത്തെ അനുഭവം ഉണ്ടാവും എന്ന് പറയുന്നു. അതേ ഗണേശനെതിരെ മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലവനായി അല്ലെങ്കിൽ ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ പദവിയിൽ ഇരിക്കുന്ന P Jayaraj എന്ന് പറയുന്ന CPMന്റെ നേതാവ് പ്രസംഗിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളുടെ അവസ്ഥ മോർച്ചറിയിലായിരിക്കുമെന്ന് യുവമോർച്ചക്കാർക്കെതിരെ പറയുകയാണ്. ഇന്ന് യുവമോർച്ചക്കാർ തെരുവിൽ പറയുകയാണ്, കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇങ്ങനെ പരസ്പരം കൊലവിളി നടത്തി, പരസ്പരം കലാപാഹ്വാനങ്ങൾ നടത്തി, രണ്ട് നേതാക്കന്മാരും തെരുവിൽ കേരളത്തിന്റെ മണ്ണിൽ, വിശിഷ്യ കണ്ണൂരിൽ ഇത്തരം ഒരു കലാപാന്തരീക്ഷം സൃഷ്ടിച്ച് കലാപത്തിന്റെ അല്ലെങ്കിൽ ചോരക്കളിയുടെ രാഷ്ട്രീയത്തിന്റെ പുതിയ മേച്ചിൽപ്പുറം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എവിടേക്കാണ് പോകുന്നത്? ഇതെല്ലാം കേട്ടും കണ്ടിരിക്കുന്ന കേരളത്തിലെ പോലീസ്, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്ത് നടപടിയെടുത്തു? സ്പീക്കറുടെ ഓഫീസിലേക്കാണ്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഭാധ്യക്ഷന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയാണ് യുവമോർച്ചയുടെ നേതാവ് പ്രസംഗിച്ചത്. ഒരു കേസുണ്ടോ? ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ P Jayaraj പ്രസംഗിച്ചത് അതുപോലെ ആളുകൂട്ടി പരസ്യമായി മൈക്ക് കെട്ടിയിട്ടാണ് പ്രസംഗിച്ചത്. ഒരു നടപടിയെടുക്കാൻ ഈ കേരളത്തിലെ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് മറ്റൊരു യുവമോർച്ചയുടെ പ്രകടനത്തിൽ ഇതുപോലത്തെ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ
അല്ലെങ്കിൽ മുദ്രാവാക്യം നടത്തിയത് നാം എല്ലാവരും കേട്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മേധാവിക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇവരെ വായ്മൂടി കെട്ടി ഇങ്ങനെ കലാപാഹ്വാനങ്ങൾ നടത്തുന്ന, ഇങ്ങനെ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ കേരളത്തിലെ പോലീസും അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റിനും കഴിയാത്തത് കൊണ്ട് ഇവർ കേരളത്തിന്റെ ജനങ്ങളെ അല്ലെങ്കിൽ കേരളത്തിലെ സമാധാനകാംക്ഷികളെ വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസ് ഇന്നും ഈ വിഷയത്തിൽ പറയുന്നത്. ഇവിടെ കൂടുതൽ ബലിദാനികളെ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ ആ പാരമ്പര്യവും ആ പരിചയവുമുള്ള രാഷ്ട്രീയ പാർട്ടി അതേ നേട്ടത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു എളുപ്പ ഒരു വിടിയായി വിദ്യയായി ഈ പ്രസംഗത്തെയും അതിനുശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യത്തെയും ഉപയോഗിക്കുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്.